നമസ്കാരം. എൻ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വലിയ പെരുന്നാൾ ആശംസകൾ. വലിയ പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഓണമായാലും ക്രിസ്മസ് ആയാലും എല്ലാ ആഘോഷങ്ങളും ആഘോഷത്തിൻ്റെ ദിവസം കഴിഞ്ഞിട്ടും പിന്നീട് അങ്ങോട്ട് ഒരാഴ്ചയിലും ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുക, അങ്ങനെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും ഇന്ന് അവധി ദിവസം കൂടിയാണ്, അതുകൊണ്ട് ആഘോഷങ്ങൾക്ക് മാധുര്യം ഒന്നുകൂടി വർദ്ധിക്കും. അപ്പോൾ ഇത് നല്ലൊരു വേദിയാണ്. നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാവരെയും പെരുന്നാൾ ആശംസകൾ, വലിയ പെരുന്നാൾ വിഷസ് അറിയിക്കാനുള്ള നല്ലൊരു വേദിയാണ്. ഒപ്പം എന്നോടൊപ്പം ഇന്നുള്ളത് ഒരു അനുഗ്രഹീത കലാകാരനാണ്. നാട്ടിലെ ഗാനമേള വേദികളിൽ നിറഞ്ഞാടിയ ഒരു മികച്ച സാന്നിധ്യം തന്നെ. സുബീർ, സ്വാഗതം. ഹായ്, സ്വാഗതം. വളരെ വളരെ സന്തോഷം. ഏതും പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലെ ഗാനമേള വേദികളിൽ തകർത്താടിയ വ്യക്തിയാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്നുള്ള കലാപ്രേമികൾക്ക്, പാട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇദ്ദേഹത്തെ വളരെ സുപരിചിതമായിട്ടുള്ള മുഖം തന്നെയാണ്. എങ്ങനെ ഇവിടെ എത്തി പ്രവാസിയായി? എല്ലാവരെയും പോലെ തന്നെ ഫാമിലിയിലെ ഫിനാൻഷ്യൽ ക്രൈസിസ് തന്നെയാണ് ഇവിടെ എത്തിച്ചത്. 5 വർഷം മുമ്പ് ആദ്യം വർക്ക് ചെയ്ത അജ്മാൻ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പർച്ചേസ് ഓഫീസറായിട്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് ബുഖാത്തർ ഗ്രൂപ്പിലെ പർച്ചേസ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു ഷാർജയിൽ തന്നെ. നിരവധി മത്സരങ്ങളിൽ, ഇവിടെയുള്ള നിരവധി റിയാലിറ്റി ഷോയിലൊക്കെ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ മത്സരങ്ങളാണ്? അത് മെയിനായിട്ട് പറയാന്നുണ്ടെങ്കിൽ റേഡിയോ ഏഷ്യ സ്കൈ സംഗീത വർഷം, അതിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു സീസൺ 7. പിന്നെ ഇവിടെ ഒരുപാട് NRI ഓർഗനൈസേഷൻ്റെ ഒരുപാട് ഗാനമേളകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ മസ്കറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ മാപ്പിളപ്പാട്ട് മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. പല അസോസിയേഷനുകൾ സംഘടിപ്പിക്കുന്ന, അതിലൊക്കെ ഒരുപാട് പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് മാപ്പിളപ്പാട്ടുകൾ മാത്രമാണോ അതോ സിനിമാ പാട്ടുകളും പാടാറുണ്ട്? ഏതാണ് പ്രധാനമായിട്ടുള്ള ഫോക്കസ്? ഏതാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ടും ഞാൻ പാടാറുണ്ട്. പക്ഷേ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഫിലിം സോങ് ആണ്. എന്നാലും മാപ്പിളപ്പാട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻ്റ് ഉണ്ട്, ചെയ്യാറുണ്ട്. അതുപോലെ വേദികളിലൊക്കെ ഒരുപാട് കയ്യടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് എന്തായാലും ഇപ്പോൾ കാണാത്ത, സുബീറിന് പരിചയമില്ലാത്ത പ്രേക്ഷകർക്കായി സുബീറിൻ്റെ ആ കഴിവ് നമുക്ക് നേരിട്ട് കേൾക്കാം. എന്തായാലും നല്ലൊരു പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. പെരുന്നാളാണ്, അതുകൊണ്ട് ഒരു ഭക്തി ഗാനത്തോടുകൂടി തന്നെ തുടങ്ങാം അല്ലേ? അപ്പൊ ആദ്യം ഏത് പാട്ടാണ് സുബീർ പ്രേക്ഷകർക്കായി? അല്ലാഹുവിന്റെ അസാബ് നിന്ന് തുടങ്ങുന്ന ഒരു ഭക്തി ഗാനത്തോടെ. വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം പാട്ടിലേക്ക്. NTV എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം.
അറിയുന്നവനെ എൻ കരം നീട്ടിയിരക്കുന്നു ഞാൻ സന്മാർഗധാരയിൽ നഫ്സിനെ നയിക്കാൻ കനിയണമേ സുബ്ഹാനല്ല പൊരുളും സഹിയും അറിയുന്നവനെ എൻ കരം നീട്ടിയിരക്കുന്നു ഞാൻ സന്മാർഗധാരയിൽ നഫ്സിനെ നയിക്കാൻ കനിയണമേ സുബ്ഹാനല്ല അല്ലാ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ട് ശരിക്കും അത് കേൾക്കുമ്പോൾ തന്നെ കണ്ണ് നനയുന്ന വളരെ മനോഹരമാണ് നന്നായി താങ്ക് യു ഒത്തിരി സന്തോഷം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ദിവസമാണ് അപ്പോൾ ഒരു ഭക്തിസാന്ദ്രമായ ഒരു നിമിഷം തന്നെയാണ് വളരെ സന്തോഷം സുബേർ പറയൂ ആരാണ് സുബേറിന്റെ ഈ മേഖലയിലെ ഗുരുനാഥൻ ആരാണ് സുബേറിനെ ഇങ്ങനെ ഒരു ഗായകനാവാൻ വേണ്ടി പ്രോത്സാഹനം എവിടെ നിന്നാണ് സുബേറിന് പ്രധാനമായിട്ടും ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ ഉസ്താദുമാരാണ് എൻ്റെ കഴിവ് ആദ്യമായിട്ട് കണ്ടെത്തിയത് അവരൊരുപാട് മദ്രസ കലോത്സവങ്ങളിലൊക്കെ എന്നെ പങ്കെടുപ്പിക്കുമായിരുന്നു അതുപോലെ പിന്നെ സ്കൂൾ ലെവലിൽ വന്ന് പിന്നെ ഒരു മൻസൂർ മാസ്റ്റർ ഉണ്ടായിരുന്നു അതുപോലെ ഒരു ദേവരാജൻ മാസ്റ്റർ ഇവരെല്ലാം എൻ്റെ കഴിവ് കണ്ടെത്തി അങ്ങനെ ഒരുപാട് സപ്പോർട്ട് തന്നിരുന്നു അങ്ങനെ ലൈറ്റ് മ്യൂസിക് മാപ്പിളപ്പാട്ട് കോമ്പറ്റീഷൻസിനൊക്കെ പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് എനിക്ക് ഒരു ഒന്നൊന്നര വർഷത്തോളം പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ വർണ്ണങ്ങൾ വരെ പക്ഷെ ഞാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഗാനമേളകളൊക്കെ സജീവമായിരുന്നു നാട്ടുകളിൽ ഒരുപാട് കല്യാണം പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു 1000 പരിപാടികൾ എന്ന് പറയാം ചെറിയ ഞങ്ങളെ നാട്ടിലൊക്കെ മലപ്പുറത്ത് കുറച്ച് കാലം മുമ്പൊക്കെ മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞ ഇതുണ്ടായിരിക്കും അപ്പോൾ അന്ന് ഒരുപാട് പാട്ടുകളൊക്കെ ഒപ്പന അതേപോലെ ഇതേപോലെ കല്യാണ ഗാനമേളകൾ കല്യാണ പാട്ടുകൾ ഒക്കെ പാടാനുള്ളൊരു വേദി നാട്ടിലെ താരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ചെറിയൊരു താരം അങ്ങനെ പറയാം ഇനി ഈ പറഞ്ഞ പോലെ എല്ലാ ഗായകരുടെയും ഒരു അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയിൽ പാടണം അതിലൂടെ അറിയപ്പെടണം എന്താണ് സുബേറിന്റെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ പാടണം എന്ന് അതിയായ ആഗ്രഹമൊന്നുമില്ല പക്ഷെ എൻ്റെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരം അത് അതാണ് എൻ്റെ ഡ്രീം അതായത് എനിക്കൊരു ലെവലുണ്ട് ആ ലെവലിനനുസരിച്ചുള്ള അംഗീകാരം കിട്ടുക അത്രയാണ് എൻ്റെ ഒരു ഡ്രീം അതിലൂടെ ഒരു കൊമേഴ്സ്യലി എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കണം എന്ന ആഗ്രഹമൊന്നും എനിക്കില്ല കാരണം ഞാനിവിടെ പൈസ തരാത്ത ഗാനമേളകൾക്കും പോയി പാടാറുണ്ട് പൈസ കിട്ടുന്ന പരിപാടിക്കും പോയി പാടാറുണ്ട് അപ്പോൾ അതതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് കൂടുതൽ വേദികൾ കിട്ട എൻ്റെ കഴിവ് ഒന്ന് പുറത്തു കൊണ്ടുവരാൻ അറിയപ്പെടാനുള്ളൊരു ആ പാടുമ്പോൾ കിട്ടുന്നൊരു നിർവൃതി അതേപോലെ അത് ആസ്വദിച്ച് പാടുക കേൾക്കുന്നവർക്കും അത് ആസ്വാദനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അല്ലാതെ അതിലൂടെ എനിക്ക് വലിയൊരു ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് അഗതിയായ ആഗ്രഹമൊന്നുമില്ല പക്ഷെ ആരെങ്കിലും ഒക്കെ ഒരു ചാൻസ് തരുകയാണെന്ന് പറയത്തില്ല തീർച്ചയായിട്ടും ഏതൊരു കലാകാരനെ പോലെ അതായിരിക്കുമല്ലോ ഇപ്പോ ഒരുപാട് പറഞ്ഞ പോലെ ഗാനമേള വേദികളിലും ഒക്കെ സജീവമായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ട ഗായകൻ ആരാണ് യേശുദാസ് തന്നെയാണ് കണ്ടിട്ടുണ്ടോ നേരിട്ട് കാണാൻ പറ്റി ആ പറ്റിയിട്ടുണ്ട് മൂന്നാല് ഗാനമേളകൾ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ട് ദാസേട്ടന്റെ ഗാനമേള ഉണ്ടാകുമ്പോൾ പോവാറുണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച സുബേറിന്റെ പാട്ട് സിനിമാ പാട്ടിൽ ഇതുപോലെ മാപ്പിളപ്പാട്ട് പോലെ തന്നെ സിനിമാ പാട്ടും സജീവമായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പേഴ്സണലി അറിയുന്നത് കൊണ്ട് തന്നെ വളരെ ഫീലുള്ള പാട്ടുകൾ പ്രത്യേകിച്ച് വിജയ് യേശുദാസിന്റെ പല പാട്ടുകളും സുബേർ പാടുമ്പോൾ ഒറിജിനൽ ട്രാക്ക് കേൾക്കുന്ന പോലെ തന്നെ ഒരു ഫീല് വരുന്നുണ്ട് ഏതെങ്കിലും വിജയ് യേശുദാസിന്റെ അല്ലെങ്കിൽ നല്ലൊരു അത്തരത്തിലുള്ള ഒരു ഫീലുള്ള ഒരു പാട്ട് രണ്ടും കാരണം നമ്മുടെ സിനിമാ പാട്ട് വേദിയല്ല എന്നിരുന്നാലും ആ കഴിവ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഈ അടുത്ത കാലത്ത് വിജയ് യേശുദാസിന് സെക്കൻഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പാട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ് കോലക്കുഴൽ വിളിക്കേട്ട് രണ്ടാമത്തതാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചിത്രത്തിലെ അകലയോ അതിലൊരു പല്ലവിയോ നമ്മൾ അകലയോ നീ അകലയോ വിടതരാതെന്തേ പോയി നീ
ഒരു വാക്കിനു മകലെ നീയെങ്കിലും അരികിൽ ഞാനിന്നും മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണു പിരിയാതെ അഴകേവാ അരികേവാ മലരേവാ തിരികേവാ അകലയോ നീ അകലയോ വിടതരാതെന്തേ പോയി നീ താങ്ക്യൂ ആ ഫീല് തന്നെയാണ് അപ്പോ തീർച്ചയായിട്ടും അത് കേട്ടുകൊണ്ടിരിക്കുന്ന സംഗീത സംവിധായകരും എല്ലാവരും ശ്രദ്ധിച്ചു കാണും ആ ഫീൽ അതുകൊണ്ട് നല്ല അവസരങ്ങൾ തീർച്ചയായും തേടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു ഇനി നമ്മൾ മാപ്പിളപ്പാട്ടിലേക്ക് തിരിച്ച് കടക്കുകയാണെങ്കിൽ നിരവധി വേദികളിൽ തകർത്താടിയെന്ന് നേരത്തെ പറഞ്ഞല്ലോ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്താണ് സ്റ്റേജിൽ പാടുമ്പോഴൊക്കെ ഉണ്ടായ മറക്കാനാവാത്ത ഏതൊക്കെ അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ഗാനമേളകൾക്ക് ഓരോ ഏരിയയിൽ ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു അംഗീകാരം അതാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ പരിചയപ്പെടുക അത് അതേപോലെ പാട്ട് കഴിഞ്ഞിട്ട് ഒരു വേദിയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു നാലാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി എരഞ്ഞോളി മൂസക്കൻ്റെ ഒരു പാട്ട് പാടിയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക ആ പാട്ട് പാടിയിട്ട് ഒരു കുട്ടി ഒരു പൂവായിട്ട് വന്നു കൂടെ അതിൻ്റെ ഉമ്മയും വന്നു ഒരുപാട് ഇഷ്ടമായിട്ടോ എന്നുള്ള ആ ഒരു അനുഭവം എനിക്ക് മറക്കാനാവാത്തൊരു സംഭവമാണ് പിന്നെ ഞാൻ കൊച്ചിയിൽ നാട്ടിൽ കൊച്ചിയിൽ വർക്ക് ചെയ്ത സമയത്ത് ഹരിശ്രീ അശോകനായിട്ടൊരു വേദി പങ്കിടാൻ അവസരം ഉണ്ടായി അതെങ്ങനെയാന്ന് ചോദിച്ചാൽ കലാഭവൻ ഷാജോൺ ഡയറക്ട് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നത് അപ്പോൾ ഓഡിയൻസിന് ഇടയിൽ ആർക്കെങ്കിലും പാടാൻ അവസരം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ചോദിച്ച സമയത്ത് എൻ്റെ നാട്ടിലൊരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഒരാൾ പാടാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പാട്ട് പാടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ വേദിയിലേക്ക് അന്ന് ജാഫർ ഇടുക്കി ഹരിശ്രീ അശോകനൊക്കെ വേദിയിലുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം ആ പാടി കഴിഞ്ഞിറങ്ങിയിട്ട് ഹരിശ്രീ അശോകൻ തന്ന ആ ഒരു പിന്നെ ഒരുപാട് അഡ്വൈസ് അതന്നെ ഒരുപാട് ഇൻസ്പിറേഷൻ അതെൻ്റെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമാണ് അന്ന് ഹരിശ്രീ അശോകൻ്റെ വീട്ടിലേക്കൊക്കെ വരാൻ പറഞ്ഞു അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഹരിശ്രീ അശോകൻ്റെ വീട് അങ്ങനെ അതൊരു മറക്കാനാവാത്ത സംഭവം അങ്ങനെ വീണ്ടും ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ തീർച്ചയായും ജാഫർ ഇടുക്കിയും അത് ഹരിശ്രീ അശോകൻ ഒരുപാട് അഭിനന്ദിച്ചിട്ടുണ്ട് ആ പാട്ട് കഴിഞ്ഞിട്ട് വളരെ സന്തോഷം പ്രേക്ഷകർക്ക് വിളിച്ചു തുടങ്ങാം സുബൈറിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കും ചോദിച്ചറിയാം ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പെരുന്നാൾ വലിയ പെരുന്നാൾ ആശംസകൾ നേരാനുള്ള വേദിയും കൂടിയാണ് അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു